മൂവാറ്റുപുഴയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സിറ്റിംഗ് എം എൽ എ എൽദോ എബ്രഹാം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. മാറ്റുകൂടിയ വിജയം ഇത്തവണ നേടുമെന്ന് പത്രികാ സമർപ്പണത്തിന് ശേഷം എൽദോ എബ്രഹാം അവകാശപ്പെട്ടു. എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി രണ്ടാമൂഴം ജനവിധി തേടുന്ന സിറ്റിംഗ് എം എൽ എ എൽദോ എബ്രഹാം റിട്ടേണിംഗ് ഓഫീസറായ ആർ ഡി ഒക്ക് മുമ്പിലാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. മുൻ എം എൽ എ ബാബു പോൾ, സി പി എം നേതാവ് പി എം ഇസ്മായിൽ എന്നിവരാണ് ഒപ്പമുണ്ടായിരുന്നത്. നിരവധി നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്ത പ്രകടനത്തോടെയാണ് എൽദോ എബ്രഹാം പത്രിക സമർപ്പിക്കാനെത്തിയത്. ഇത്തവണ മാറ്റുകൂടിയ വിജയം ഉറപ്പാണെന്ന് എൽദോ എബ്രഹാം പത്രികാ സമർപ്പണത്തിന് ശേഷം പറഞ്ഞു. കഴിഞ്ഞ 5 വർഷം മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾക്ക് ജനങ്ങളുടെ അംഗീകാരം ലഭിക്കും. സംസ്ഥാന സർക്കാരിൻ്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങളും ഓട്ടായി മാറും. പ്രചരണ രംഗത്ത് ഇതുവരെ ലഭിച്ച പ്രതികരണം ആത്മവിശ്വാസം നൽകുന്നതാണെന്നും എൽദോ കൂട്ടിച്ചേർത്തു. 2016 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ വിജയമാണ് മൂവാറ്റുപുഴയിലെ ജനങ്ങൾ എൽ ഡി എഫിനും എൽദോ എബ്രഹാമിനും നൽകിയത്. അതിനേക്കാൾ കുറച്ചുകൂടി മാറ്റുകൂടിയ വിജയം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ 5 വർഷക്കാലം മൂവാറ്റുപുഴ അസംബ്ലി നിയോജക മണ്ഡലത്തിലെ ജനങ്ങളുടെ മനസ്സും മണ്ണും അറിഞ്ഞുകൊണ്ട്, സ്പന്ദനം അറിഞ്ഞുകൊണ്ട്, ജനങ്ങളുടെ ശബ്ദം എന്തെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾക്ക് ഉള്ള അംഗീകാരമായി ഈ തെരഞ്ഞെടുപ്പ് മാറാൻ പോവുകയാണ്. സംസ്ഥാനത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഈ കൊച്ചു കേരളത്തിൽ നടപ്പാക്കിയ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾക്കും ജനക്ഷേമ പരിപാടികൾക്കും കൂടിയുള്ള അംഗീകാരമായി ഈ ഇലക്ഷൻ മാറും. മൂവാറ്റുപുഴയിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ഈ തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ നൽകുന്നതിന് തൊട്ടു മുൻപ് ഇക്കഴിഞ്ഞ 10-ാം തീയതി സ്ഥാനാർത്ഥിയായി, എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി സംസ്ഥാന സെൻറ്റർ പ്രഖ്യാപിച്ചത് മുതൽ കഴിഞ്ഞ 7 ദിവസക്കാലത്തെ പ്രവർത്തനം വളരെയധികം ആവേശകരമായി മുന്നോട്ട് പോവുകയാണ്. എല്ലാ മേഖലകളിൽ നിന്നുമുള്ള വൻപിച്ച പിന്തുണ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ എൽ ഡി എഫിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ പോരാട്ടത്തിൽ മാത്രമല്ല, കേരള ലോട്ടറിയിലൂടെയും ഭാഗ്യം പരീക്ഷിക്കാനായിരുന്നു പത്രികാ സമർപ്പണത്തിന് ശേഷം എൽദോയുടെ തീരുമാനം. മുമ്പിലെത്തിയ വിൽപ്പനക്കാരനിൽ നിന്നും ലോട്ടറി വാങ്ങി കീശയിലിട്ടാണ് അദ്ദേഹം വീണ്ടും പ്രചരണ രംഗത്തേക്ക് കടന്നത്. കെ സി വി ന്യൂസ്, മൂവാറ്റുപുഴ.